എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പാൽ കപ്പയും സാൽമൺ ഫിഷ് കറിയും പ്രോൺസ് ഫ്രൈയും ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ് പാൽ കപ്പയും മീൻ കറിയും പിന്നെ പ്രോൺ റോസ്റ്റും. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. ഞാനിവിടെ അര കിലോ അറ്റ്ലാന്റിക് സാൽമൺ വെച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ സവോളയാണ് ഉപയോഗിക്കുന്നത്, വലിയ സവോള ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള എല്ലാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് ഞാനതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാൻ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്, ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുടംപുളി, ക്ലീൻ ചെയ്ത കുടംപുളി ചെറിയ പീസസ്സാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീൻ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കാം. തിളച്ച വെള്ളത്തിലോട്ട് 1 കിലോ കപ്പയാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ പീസസ്സായിട്ട് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് മീൻ കറി തിളച്ചാൽ മതി, നമ്മുടെ മീൻ വെന്തിട്ടുണ്ടാവും. അത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കുകയാണ്. സിമ്പിൾ മാരിനേഷനാണ്. കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. അത് ഒന്ന് വറുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് തേങ്ങാപ്പാല്, തൻപാലും രണ്ടാം പാലും എല്ലാം കൂട്ടിയിട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 1-5-6 ചെറിയുള്ളി ഇതെല്ലാം ചതച്ചത് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിലിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാലിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തു, തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. സംഭവം ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു, 5-6 ഉണക്കമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടു വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതെല്ലാം പാൽക്കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോൺസും ആ സമയം കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽക്കപ്പ, നല്ല സാമൺ ഫിഷ് കറി, അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റ്, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം അടിപൊളി കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പാൽ കപ്പയും മീൻ കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം.
അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.